ഒരു മലയാളി താരം പരമ്പര ഇന്ത്യയുടെ കയ്യിൽ വെച്ചു തരുന്നു എന്ന പ്രത്യേകതയുണ്ട് ഈ ജയത്തിന്. സഞ്ജു സാംസന്റെ ഉജ്ജ്വല ബാറ്റിംഗ് മികവിൽ കളി മാത്രമല്ല, പരമ്പരയും ഇന്ത്യ ജയിച്ചു. സഞ്ജുവിന്റെ സെഞ്ചുറി തികവോടെ ഇന്ത്യ ഉയർത്തിയ 297 റൺസ് വിജയലക്ഷ്യം തൊടാനാവാതെ ദക്ഷിണാഫ്രിക്ക തകർന്നു. 45.5 ഓവറിൽ 218 പുറത്ത്. ഇന്ത്യക്ക് 78 റൺസിന്റെ ജയം. 3 മത്സരങ്ങളിൽ അടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇന്ത്യക്ക് സ്വന്തം. സഞ്ജു തന്നെയാണ് കളിയിലെ താരവും. കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി നേടിയ ടോണി ഡി സോർസി തന്നെയാണ് ഇന്നും ആതിഥേയർക്കായി കാര്യമായി പണിയെടുത്തത്. 87 പന്തിൽ നിന്ന് 81 റൺസ് എടുത്ത സോർസിയെ അർഷ്ദീപ് സിംഗ് വിക്കറ്റിനു മുന്നിൽ കുരുക്കുകയായിരുന്നു. എയ്ഡൻ മാർക്കം 36 റൺസ് എടുത്ത് KL രാഹുലിന് ക്യാച്ച് നൽകി മടങ്ങി. ഇന്ത്യക്കായി അർഷ്ദീപ് സിംഗ് 30 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ പിഴുതു. വാഷിംഗ്ടൺ സുന്ദറും ആവേശ് ഖാനും 2, മുകേഷ് കുമാർ, അക്ഷർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി. ക്രിസ്മസ് സമ്മാനം പോലെ സഞ്ജു തന്ന സെഞ്ചുറി ഇന്നിംഗ്സിന്റെ കരുത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടിയത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസാണ്. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗിനിറക്കുകയായിരുന്നു. 114 പന്തിൽ നിന്ന് 108 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. ഏകദിന ക്രിക്കറ്റിലെ സഞ്ജുവിന്റെ കന്നി സെഞ്ചുറി. 3 6 4 ഉൾപ്പെട്ട ഇന്നിംഗ്സ് ആയിരുന്നു ഇത്. പതിവിന് വിപരീതമായി ക്രീസിൽ കടുത്ത ആക്രമണത്തിന് മുതിരാതെയായിരുന്നു സഞ്ജുവിന്റെ മുന്നേറ്റം. അതിന്റെ ഫലം സെഞ്ചുറിയുടെ രൂപത്തിൽ സഞ്ജുവിനെ തേടിയെത്തുകയും ചെയ്തു. 77 പന്തിൽ നിന്ന് 52 റൺസ് എടുത്ത തിലക് വർമ്മയും ഇന്ത്യൻ സ്കോർ പടുത്തുയർത്തിയതിൽ കാര്യമായി സംഭാവന ചെയ്തു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി സായ് സുന്ദർശിനൊപ്പം രജത് പാട്ടിദാറായിരുന്നു ഓപ്പണിംഗിൽ ഇറങ്ങിയത്. പാട്ടിദാറയുടെ ഏകദിന അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. ഋതുരാജ് ഗെയ്ക്വാദിന് പരിക്കേറ്റതോടെ ടീമുകളിൽ ഉൾപ്പെടുകയായിരുന്നു. ഇന്ത്യൻ സ്കോറിന് വേഗം കൂട്ടുന്ന നീക്കങ്ങൾ പാട്ടിദാറിൽ നിന്നുണ്ടെങ്കിലും ക്രീസിൽ ആയുസ്സുണ്ടായില്ല. ബർഗറിന്റെ പന്തിൽ കുറ്റിതെറിച്ചു. 16 പന്തിൽ നിന്ന് 22 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. എന്നിരുന്നാലും ശ്രദ്ധിക്കപ്പെടുന്ന ചില ഷോട്ടുകൾ പുറത്തെടുക്കാനായി. തുടർന്നെത്തിയ സഞ്ജു കരുതലോടെയാണ് തുടങ്ങിയത്. സ്കോർ 49 നിൽക്കെ കഴിഞ്ഞ 2 കളികളിലെയും താരം സായ് സുദർശൻ മടങ്ങി. 16 പന്തിൽ 10 റൺസ്. പിന്നീടെത്തിയ ക്യാപ്റ്റൻ KL രാഹുൽ 35 പന്ത് നേരിട്ട് 21 റൺസ് എടുത്ത് ക്ലാസിന് ക്യാച്ച് നൽകി മടങ്ങി. സഞ്ജുവിന് പിന്നാലെ എത്തിയ അഷർ പട്ടേൽ 1 റണ്ണെടുത്ത് മൾഡറിന് ക്യാച്ച് നൽകി മടങ്ങി. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബ്യൂറൻ ഹെൻഡ്രിക്സ് 3, നദ്രേ ബർഗർ 2 വിക്കറ്റെടുത്തു.